മലയാളത്തിന്റെ മഹാഗുരു എം കെ സാനു മാസ്റ്റർക്ക് പിറന്നാൾ ആശംസകൾ നേടാൻ നേരിട്ടെത്തി പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ്. 97-ാം പിറന്നാൾ ആഘോഷവേളയിൽ പ്രഥമ ഭാരത് ബംഗാൾ പുരസ്കാരവും നൽകി ആദരിച്ചു. 97-ന്റെ നിറവിലും തന്റെ സാഹിത്യ സാമൂഹ്യ സബര്യ തുടരുന്ന സാനുമാഷിന് സ്നേഹക്കൂട്ടായ്മയുടെ ആദരം. എറണാകുളം ബി ടി എച്ച് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാനുമാഷിന് ആശംസ നേരാൻ പ്രമുഖരുമെത്തി. ബുദ്ധനെ അനുസ്മരിപ്പിക്കും വിധമാണ് മാഷിന്റെ കർമ്മപഥമെന്ന് സി വി ആനന്ദ ബോസ്. കാടുകൾ പിടിച്ചും മർത്യമാനസത്തിന്റെ മേടുകൾ നിർത്തിയിട്ടൊക്കെയും സമമാക്കി കനിവും അഹിംസയും പ്രേമവും ഒലിപ്പിച്ച് നനമുണ്ടാക്കി ശുദ്ധ സാത്വിക സംസ്കാരത്തിൽ ശാന്തജീവിതം വിതച്ചിടുവാൻ ശ്രമിക്കുക. ഇതൊരു വലിയ ദൗത്യമാണ്. സാഹിത്യരംഗത്തെ ഹിമവൽ സാനുവിന് പ്രഥമ ബംഗാൾ ഭാരത് പുരസ്കാരവും സമ്മാനിച്ചു. സാംസ്കാരിക രംഗത്തും ഭരണതലത്തിലും ഉറച്ച ചുവടുവെപ്പോടുകൂടി സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ സാനുമാഷെത്തി. 97-ലും കൈമോശം വരാത്ത ഊർജം, വാക്കുകളിൽ കൃത്യത, സംസാരത്തിൽ വ്യക്തത. ശതമായ അന്ത്യമാണ് എപ്പോഴും നല്ലത്. മറ്റുള്ളവർക്ക് ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ ഒരു മഞ്ഞത്തുള്ളി പുൽക്കോപ്തുമ്പിൽ നിന്ന് വീഴുന്നത് പോലെ ജീവിതം അവസാനിക്കുകയാണ്. ജീവിതത്തിൻ്റെ ശുഭകരമായ അന്ത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നേരേണ്ടത് അതാണ്. ഇത്രയും കാലം ജീവിച്ചത് മാത്രമേ ഉള്ളൂ. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ മൂവ്മെന്റ് സ്നേഹക്കൂട്ടായ്മ സംഘടിപ്പിച്ച ചടങ്ങിൽ ജസ്റ്റിസ് ജെ ബി കോശി അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിസുമാരായ പി എസ് ഗോപിനാഥൻ, ഷംസുദ്ദീൻ, നാരായണക്കുറുപ്പ്, ഹൈബീഡൻ എം പി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.